നമസ്കാരം. സിനിമാ ലോകത്തിന് ഒരിക്കലും മറക്കാനാകാത്ത ഒരു നടിയാണ് ശ്രീവിദ്യ. തമിഴകത്തിനും മലയാളത്തിനും ഒരേപോലെ പ്രിയപ്പെട്ട നടി. ശ്രീവിദ്യക്ക് കരിയറിലെ നേട്ടങ്ങൾക്കപ്പുറം ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അർഹിച്ചതുപോലെ ആയിരുന്നില്ല ശ്രീവിദ്യയുടെ ജീവിതം. പ്രസിദ്ധമായ കലാകുടുംബത്തിലായിരുന്നു ശ്രീവിദ്യയുടെ ജനനം. കർണാട്ടിക് സംഗീതജ്ഞ എം എൽ വസന്തകുമാരിയുടെയും തമിഴ് ഹാസ്യനടൻ കൃഷ്ണമൂർത്തിയുടെയും മകളായിരുന്നു ശ്രീവിദ്യയുടെ ജനനം. ശ്രീവിദ്യയുടെ അവസാന കാലം കേരളത്തിലായിരുന്നു. ഇപ്പോഴിതാ ശ്രീവിദ്യയുടെ സഹോദരന്റെ ഭാര്യ വിജയലക്ഷ്മി നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ് ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. ശ്രീവിദ്യയുടെ സ്വത്തുക്കളെക്കുറിച്ചും നടനും രാഷ്ട്രീയ പ്രവർത്തകനും ഇപ്പോഴത്തെ മന്ത്രിയുമായ ഗണേഷ് കുമാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചെല്ലാമായിരുന്നു വിജയലക്ഷ്മിയുടെ വെളിപ്പെടുത്തലുകൾ. ചെന്നൈയിൽ നിന്നും ശ്രീവിദ്യ കേരളത്തിലേക്ക് താമസം മാറിയത് പോലും വാച്ച്മാൻ പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത്. വിദ്യ കേരളത്തിലേക്ക് പോകും മുൻപ് 1998 ഞങ്ങളോട് കുറച്ച് പണം ആവശ്യപ്പെട്ടിരുന്നു. എന്തിനാണ് പണം എന്ന് പറഞ്ഞിരുന്നില്ല. അവളെ ആരോ കബളിപ്പിച്ചിരുന്നു, അതിനുവേണ്ടിയാണ് പണം. പിന്നീട് 2003 ആ പണം പലിശയടക്കം അവൾ തിരികെ തന്നു. ശ്രീവിദ്യയുടെ അച്ഛൻ മരിച്ച ശേഷം ഞങ്ങളും ശ്രീവിദ്യയും തമ്മിലുള്ള ബന്ധത്തിന് ചെറിയ അകലം വന്നിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ടായിരുന്നു. 2000 മുതൽ ശ്രീവിദ്യയും ഗണേഷ് കുമാറും തമ്മിൽ സൗഹൃദമുണ്ട്. ആ സൗഹൃദത്തിന്റെ പേരിലാണ് കേരളത്തിലേക്ക് വിദ്യ പോയത്. 2003 അവൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന് കണ്ടെത്തി. പിന്നീട് സർജറിയും നടന്നു. പക്ഷേ ഞങ്ങൾ അറിഞ്ഞതുമില്ല, ആരും പറഞ്ഞതുമില്ല. 2006 നടി പത്മിനി പറഞ്ഞാണ് വിദ്യയ്ക്ക് ക്യാൻസർ ആണ് എന്ന് അറിയുന്നത്. ഇതറിഞ്ഞതും മകനെ ഞങ്ങൾ തിരുവനന്തപുരത്തെ വിദ്യയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അന്ന് വിദ്യയ്ക്ക് ശരീരഭാരം വർദ്ധിച്ചിരുന്നു. അപ്പോഴേക്കും സ്പൈനിലേക്ക് ക്യാൻസർ പടർന്ന് അതിന്റെയും ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. കുടുംബത്തിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വിദ്യ ഫ്ലൈറ്റിൽ വന്നു പോകും. പിന്നീട് അവളുടെ അവസ്ഥ മോശമായി, മരണത്തിലേക്കടുത്തു. എന്റെ ഭർത്താവ് അവളെ കാണുമ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞ് മുഖത്തെല്ലാം മഞ്ഞ നിറം വന്ന് മോശം അവസ്ഥയിലായിരുന്നു. അവളുടെ അവസ്ഥ കണ്ട് ഭർത്താവും അലമുറയിട്ട് കരഞ്ഞു. ഭർത്താവ് കാണാൻ പോയ ദിവസമാണ് കമൽഹാസനും വിദ്യയെ വന്ന് കണ്ടത്. ആരൊക്കെയോ വന്ന് വിദ്യയുടെ ഒപ്പൊക്കെ വാങ്ങിപ്പോകുന്നുണ്ടെന്ന കാര്യം പോലും ഞങ്ങൾ അറിഞ്ഞത് ആശുപത്രിയിലെ ഡോക്ടർ വഴിയാണ്. ഗണേഷ് കുമാർ പോലും വിദ്യയുടെ അവസ്ഥ മോശമായ കാര്യം ഞങ്ങളെ അറിയിച്ചില്ല. ആ സമയത്ത് ഗണേഷ് കുമാർ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. വിദ്യ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ വിവാഹം ചെയ്തുവെന്ന് അക്കാലത്ത് റൂമർ വന്നു. മരിക്കാറായപ്പോഴേക്കും വിദ്യയുടെ കണ്ണുകളൊക്കെ പുറത്തേക്ക് വന്ന് തൊലിയൊക്കെ ഉണങ്ങി കാണാൻ പറ്റാത്ത തരത്തിലേക്ക് രൂപം മാറിയിരുന്നു. അവളുടെ പ്രാണൻ പോകുന്നതുവരെ ഞങ്ങൾ അവിടെയുണ്ടായിരുന്നു. വിദ്യയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ മമ്മൂട്ടിയടക്കമുള്ളവർ വന്നിരുന്നു. വിദ്യയുടെ മരണശേഷം എന്റെ ഭർത്താവ് 3 മാസം ഡിപ്രഷനിലായിരുന്നു. വിദ്യയുടെ റൂമിൽ ഞങ്ങൾ താമസിച്ചപ്പോൾ ഗണേഷ് കുമാറും ഓഡിറ്ററും വന്ന് പറഞ്ഞു, മരിച്ചവരുടെ ആത്മാവ് റൂമിൽ തന്നെ ഉണ്ടാകും എന്ന വിശ്വാസം കേരളത്തിലുണ്ട് എന്ന്. അതിനാൽ പുറത്തു പോകാൻ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഗണേഷ് കുമാർ വിദ്യയുടെ മുറിയിൽ നിന്നും പുറത്താക്കി. ആ മുറിയിൽ എന്ത് സീക്രട്ടാണ് ഉള്ളത് എന്ന് ഞങ്ങൾക്കറിയില്ല. ആ സമയത്ത് ഞങ്ങൾക്ക് ഗണേഷ് കുമാറിനെ ചോദ്യം ചെയ്യാൻ ഭയമായിരുന്നു. കാരണം ഞങ്ങൾക്ക് പരിചയമില്ലാത്ത നാടാണ് കേരളം. അതുപോലെ അയാൾ രാഷ്ട്രീയ പ്രവർത്തകനാണ്. പിന്നെ ഗണേഷിന് താല്പര്യമില്ലാത്തവരെ അയാൾ ലോറി കയറ്റി കൊല്ലുമെന്നും പലരും വഴി ഞങ്ങൾ പറഞ്ഞറിഞ്ഞിരുന്നു. അതുപോലെ വിദ്യ അവളുടെ സ്വത്ത് മുഴുവൻ ഒരു വിൽപത്രമാക്കി അതിന്റെ പവർ ഓഫ് അറ്റോണി ഗണേഷ് കുമാറിന്റെ പേരിലാക്കിയെന്നും ഞങ്ങൾ അറിഞ്ഞുവെന്നാണ് വിജയലക്ഷ്മി വെളിപ്പെടുത്തിയത്.